നമസ്കാരം. കൊറോണ യുദ്ധത്തെ ജയിച്ച ലോകരാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ പിണറായി വിജയനോളം വരാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുമ്പോഴും ദക്ഷിണാഫ്രിക്ക മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളുടെ മഹത്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ പരിപൂർണ വിജയം നേടിയ ഒരു രാജ്യമുണ്ട്. നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നേയില്ല. കാരണം ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ അങ്ങനെയൊരു രാജ്യമില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ അങ്ങനെയൊരു രാജ്യമില്ല. പക്ഷെ അതൊരു സ്വതന്ത്ര രാജ്യമാണ്. സ്വതന്ത്ര ഭരണകൂടം നിലനിൽക്കുന്നു. സ്വതന്ത്രവും സമ്പന്നവുമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉടമകളാണ്. 2.5 കോടിയോളം ജനങ്ങൾ ആ രാജ്യത്ത് തിങ്ങിപ്പാർക്കുന്നു. ആ രാജ്യത്തിൻ്റെ പേര് തായ്വാൻ എന്നാണ്. പക്ഷേ ചൈനയെ ഭയക്കുന്ന ലോകം തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയില്ല. 2. ലോകമഹായുദ്ധത്തിന് ശേഷം ചൈനയ്ക്ക് ദാനമായി കൊടുത്ത അനേകം ഭൂപ്രദേശങ്ങളിൽ ഒന്നാണത്. പക്ഷേ ഇന്നും തായ്വാനീസ് ജനതയുടെ ഇച്ഛാശക്തിക്ക് മുൻപിൽ ജയിക്കാനാവാതെ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് ചൈന വിട്ടുകൊടുത്തിരിക്കുന്നു. അതൊരു സ്വതന്ത്ര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, സമ്പന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരന്തമുണ്ടായാൽ ആരും തായ്വാനെ സഹായിക്കുകയില്ല. ലോകാരോഗ്യ സംഘടനയിലും ഐക്യരാഷ്ട്ര സംഘടനയിലും അംഗമല്ലാത്ത രാജ്യത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും? മാത്രമല്ല, ചൈനയുടെ കരാളഹസ്തത്തെ മറികടക്കുന്നതിനുള്ള ഇച്ഛാശക്തി ആർക്കുമില്ലതാനും. ചൈനയുടെ ദയയിൽ തായ്വാനികൾ ജീവിക്കണമെന്ന വാശി പലർക്കുമുള്ളതുകൊണ്ട് തന്നെ അവർ സ്വയം സുരക്ഷയൊരുക്കുന്നു, സ്വയം ജീവിതം സമ്പൂർണമാക്കുന്നു. വുഹാനിൽ കൊറോണ വൈറസ് കത്തിപ്പടർന്നപ്പോൾ അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സർവകലാശാല പറഞ്ഞത് ഏറ്റവും ആദ്യം ഈ രോഗം എത്തുന്നത് തായ്വാനിലാകുമെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. ആകെ ഈ രാജ്യത്ത് 440 പേരാണ് രോഗികളായത്. 6 പേരാണ് മരിച്ചത്. 347 പേരും രോഗവിമുക്തി നേടി. അതല്ല അതിൻ്റെ ഹൈലൈറ്റ്. 13 ഏപ്രിലിന് ശേഷം തായ്വാനിൽ ഒരാൾ പോലും രോഗിയായിട്ടില്ല. എങ്ങനെ അത് സാധിച്ചു? എങ്ങനെ അത് നേടി? ഒരു സംശയവും വേണ്ട, ആരും സഹായിക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാജ്യം ഒരുമിച്ച്, ജനത ഒരുമിച്ച് ഈ വ്യാധിക്കെതിരെ പോരാട്ടം നടത്തി. അതിനൊരു കാരണമുണ്ട്. സാർസ് എന്ന മഹാരോഗം ആദ്യമെത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തായ്വാൻ. 181 പേരുടെ ജീവനെടുത്തു. 1.5 ലക്ഷം പേരെ ചൈനീസ് മഹാസമുദ്രത്തിലെ ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് പാർപ്പിച്ചു. ആ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഈ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോഴേ തായ്വാൻ നടപടികളുണ്ടായി. ആദ്യം ചെയ്തത് വുഹാനിൽ നിന്നുള്ള സകല വിമാനങ്ങളും മറ്റ് ഗതാഗത മാർഗങ്ങളും തടഞ്ഞു. തൊട്ടു പിന്നാലെ ചൈനീസ് മെയിൻലാൻഡുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. തായ്വാനീസ് ദ്വീപിലേക്ക് പ്രവേശിക്കുന്നവർ മുഴുവൻ പരിശോധനയ്ക്കും ക്വാറന്റൈനും വിധേയരാക്കി. ഏതെങ്കിലും തരത്തിൽ പനിയോ ജലദോഷമോ തുമ്പലോ ഉള്ളവരൊക്കെ പരിശോധനയും ക്വാറന്റൈനും നടത്തി. തെരുവിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധനാ കിറ്റുമായി ഇറങ്ങി. അനേകം പേരെ ടെസ്റ്റ് ചെയ്തു. രോഗസാധ്യതയുള്ളവരെയെല്ലാം അപ്പോൾ തന്നെ ക്വാറന്റൈൻ ചെയ്തു. ഒരാൾക്ക് രോഗം വന്നപ്പോൾ തന്നെ മാസ്ക് നിർബന്ധമാക്കി, സോഷ്യൽ ഡിസ്റ്റൻസ് നിർബന്ധമാക്കി. അത് പോലീസ് അടിച്ചേൽപ്പിച്ചതല്ല, ജനങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. വാഹനങ്ങളിൽ കയറുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെ സ്വയം നിയന്ത്രണവുമായി ജനക്കൂട്ടമിറങ്ങി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോക്ക്ഡൗൺ നടത്തിയില്ല എന്നതാണ്. സ്കൂളുകൾ അടച്ചുപൂട്ടിയില്ല എന്നതാണ്. ആരാധനാലയങ്ങൾ അടച്ചില്ല എന്നതാണ്. ഒരു കടകളും അടച്ചില്ല എന്നതാണ്. പക്ഷേ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് എല്ലാം നടത്തി. എന്തിനേറെ കായിക മത്സരങ്ങൾ പോലും അവിടെ അരങ്ങേറി. പക്ഷേ ആൾക്കൂട്ടം സ്വയം ഒഴിഞ്ഞു നിന്നു. എല്ലാവരും മാസ്ക് ധരിച്ചു. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചു. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് രോഗലക്ഷണമുണ്ടായാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അപ്പോൾ തന്നെ പാഞ്ഞെത്തി അവരെ പരിശോധിച്ചു, ക്വാറന്റൈൻ ചെയ്തു. അങ്ങനെ ചൈനീസ് മഹാവ്യാധിയെ അവർ തോൽപ്പിച്ചു. ഏതാണ്ട് 1 മാസമായി ആരും അവിടെ രോഗികളായില്ല. ഓർത്തു നോക്കൂ, ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കരുതൽ.
ഓസ്ട്രേലിയയും ചൈനയോടൊപ്പം ആദ്യം തന്നെ കരുതൽ എടുത്ത രാജ്യമാണ്. എന്നിട്ടും അവിടെ 5000 പേർ രോഗികളായി. പക്ഷേ 5000-ൽ നിർത്താൻ കഴിഞ്ഞത് ഓസ്ട്രേലിയയുടെ കരുതൽ കൊണ്ടാണ്. അതാണ് പറയുന്നത്, കരുതലെടുത്താൽ ആർക്കും ഈ രോഗത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന്. ലോകത്ത് ഇങ്ങനെയൊരു മാതൃകയില്ല. എല്ലാവരും എണീറ്റു നിന്ന് കൈയടിച്ച് ആദരിക്കേണ്ട ഒരു രാജ്യം. ഇത്രയേറെ ജനാധിപത്യമുള്ള, ഇത്രയേറെ സമ്പത്തുള്ള, ഇത്രയേറെ കരുണയും മനുഷ്യത്വവുമുള്ള, ഇത്രയേറെ രാജ്യസ്നേഹമുള്ള ഒരു ജനതയും ഒരിടത്തുമില്ല. ഒളിമ്പിക്സിൽ അവർക്ക് ചൈനീസ് തായ്പേയി എന്ന് പറഞ്ഞ് പങ്കെടുക്കാൻ കഴിയൂ. പക്ഷെ അത് തായ്വാനാണ്, അവർ തായ്വാനീസുകാരാണ്. അവർ ചൈനയുടെ സർവാധിപത്യത്തിന് മുൻപിൽ ഒരിക്കലും കീഴടങ്ങുകയില്ല. നമ്മൾ കണ്ടുപഠിക്കേണ്ട രാജ്യം, ആദരിക്കേണ്ട രാജ്യം, ഒരുപോലെ എണീറ്റു നിന്ന് കൈയടിച്ച് സ്നേഹിക്കേണ്ട രാജ്യം.